കൊച്ചി നഗരത്തിലെ മെട്രോ സ്റ്റേഷനുകളുടെ പരിസരത്തെ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഉയർന്ന നികുതി ഈ വർഷം മുതൽ ഈടാക്കും. പ്രധാന റോഡുകളിലെ പാർക്കിംഗ് ഫീസ് ഉയർത്താനും അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കെട്ടിട നികുതി അടക്കം പിരിക്കാനും കോർപ്പറേഷന്റെ ഈ വർഷത്തെ ബജറ്റിൽ നിർദ്ദേശമുണ്ട്. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന മുഴുവൻ തെരുവ് കച്ചവടങ്ങളും ഒഴിപ്പിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. മെട്രോ സ്റ്റേഷനുകളുടെ 500 മീറ്റർ പരിധിയിലെ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാവും ഡെവലപ്മെന്റ് ചാർജ് എന്ന പേരിൽ ഉയർന്ന നികുതി ഈടാക്കുക. മെട്രോ തൂണുകളിലെ പരസ്യത്തിൽ നിന്നും പ്രതിവർഷം 5 കോടിയുടെ വരുമാനം നഗരസഭ പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സർക്കാർ അനുമതി കിട്ടിയ ശേഷമാവും നികുതി നിരക്കുകളുടെ പ്രഖ്യാപനം. എം ജി റോഡ്, ചിറ്റൂർ റോഡ്, ബാനർജി റോഡ്, ഷൺമുഖം റോഡ്, എസ് എ റോഡ് എന്നീ പാതകളിലെ പാർക്കിംഗ് ഫീസ് കൂടും. നഗരത്തിലെ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കെട്ടിട നികുതി അടക്കമുള്ളവ ഈടാക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ചുവടുപിടിച്ച് സ്കൂൾ മാനേജ്മെന്റുകൾ ഫീസ് ഉയർത്തുമോ എന്നും കണ്ടറിയണം. പൊതുസമൂഹത്തിന് ഇടയിൽ കാര്യമായ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, എന്നാൽ നഗരത്തിന്റെ തനത് വരുമാന വർധനവ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ്. നഗരത്തിൽ ഷെയർ ഓട്ടോ സംവിധാനം വ്യാപകമാക്കുമെന്നും ഓട്ടോ തൊഴിലാളികളെ ചേർത്ത് കർമ്മസേന രൂപീകരിക്കുമെന്നുമുണ്ട് പ്രഖ്യാപനം. പശ്ചിമ കൊച്ചിയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ പ്രത്യേക പദ്ധതികളും ജനനമരണ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഓൺലൈനാക്കുമെന്ന വാഗ്ദാനവും ബജറ്റിലുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തനമെന്ന് മാത്രമല്ല, ഒരു ഇതിനു മുമ്പ് പറഞ്ഞ ഒന്നും തന്നെ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. തെരുവ് കച്ചവടത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഗോശ്രീപാലം മുതൽ ബി ടി എച്ച് വരെയുള്ള ഭാഗത്തെ തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കുമെന്നുമുള്ള പ്രഖ്യാപനത്തിനായിരുന്നു കൗൺസിലിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത്. മനോരമ ന്യൂസ്, കൊച്ചി.